ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആരുസ് മാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ കളയുന്ന മുട്ടത്തോടില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഇച്ചിരി ഒന്ന് ക്ഷമ വേണം, കുറച്ച് ടൈം വേണം, അത്ര മാത്രം ആവശ്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തതെന്നൊക്കെ. അതിനു മുന്നേ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് പൊളിച്ചൊക്കെ കളഞ്ഞു, അതിൻ്റെ ക്യാപ്പെല്ലാം ഊരിക്കളഞ്ഞു, ബാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം എടുക്കുക. നല്ല വാഷ് ചെയ്തിട്ടല്ല നമ്മൾ ഓംലെറ്റ് അടിച്ചതിന് ശേഷമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഞാൻ ഈ കുപ്പിയിലോട്ട് നമ്മുടെ മുട്ടത്തോട് ചെറിയ പീസാക്കിയിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഫെവിക്കോളാണ് ഫസ്റ്റ് ഈ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ മുട്ടത്തോട് ചെറുതായിട്ട് ഒടിച്ചെടുത്തത് ഈ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതവിടെ ഒട്ടിയിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറേശ്ശെ മാത്രം ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫുൾ ഒറ്റയടിക്ക് തേച്ച് വെച്ചിട്ടതിന് ശേഷം നമ്മൾ തൊട്ടിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും ഇത് ഫെവിക്കോൾ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. കുറച്ച് ഫെവിക്കോൾ തേക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ക്ഷമ വേണം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്, കുറച്ച് ടൈമും വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫെവിക്കോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്തോട് പയ്യെ ഒട്ടിച്ചു തുടങ്ങാം. ചെറിയ പീസാക്കി വെച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് ചെയ്തു, അതിനുശേഷം പിന്നെ അത് കുറേ എണ്ണം ഒടിച്ച് വെച്ചതിന് ശേഷമാണ് ചെയ്തത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നിങ്ങൾ കുറേ എണ്ണം ഒടിച്ച് ചെറിയ പീസാക്കി വെക്കുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്ത് ചെയ്യുക, അതാണ് കാണാൻ ഭംഗി. ഒരുപാട് അങ്ങ് അടുപ്പിച്ച് ഒത്തിരി ചെറിയ പീസാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒടിച്ചെടുക്കുക. അതിന് ശേഷം പയ്യെ പയ്യെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബോട്ടിലെ ടോപ്പ് പോർഷനിൽ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെയുള്ള വൈറ്റ് കളർ ത്രെഡാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് ടോപ്പ് പോർഷന് ഒട്ടിക്കാനായിട്ട്. അത് രണ്ടു വട്ടം ഞാൻ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു വട്ടം ചുറ്റി, അതിന് മേലെ ഒന്നും കൂടെ ചുറ്റി, അതിനുശേഷം ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് അടിച്ച് എടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ റോള് ചെയ്ത് ചുറ്റിയെടുക്കുക. വലിയ ത്രെഡാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചെറുതാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ത്രെഡൊക്കെ ചുറ്റി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൽ ബോട്ടിൽ പെയിൻറ് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് കളറിലുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കുപ്പി കംപ്ലീറ്റ് പെയിൻറ് ചെയ്തെടുക്കുക. നമ്മൾ ത്രെഡ് ഒട്ടിച്ച ഭാഗവും അതുപോലെ തന്നെ മുട്ടത്തോട് ഒട്ടിച്ച ഭാഗവും ഒക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കുക. അത് ഒരു വട്ടം ഒന്ന് പെയിൻറ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്തൊരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന അതിനായിരിക്കും. നമ്മൾ ആദ്യം ഒന്ന് അടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ആ മുട്ടത്തോടിൻ്റെ വൈറ്റ് കളറൊക്കെ കാണും. അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കുന്നത്.
ഈ പെയിന്റ് രണ്ടാമത് അടിച്ചതും നന്നായിട്ട് ഡ്രൈ ആവണം. അതിനുശേഷം നമുക്കിതിൽ ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കണം. ഞാൻ നന്നായിട്ട് പെയിൻറ്റിക്ക് അടിച്ച് അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് പെയിൻറ്റ് അടിച്ചു കേട്ടോ നമ്മുടെ ബോട്ടിൽ. ഇനി ഞാൻ ഈ ത്രെഡ് ചുറ്റിയ ഭാഗത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ഗോൾഡൻ കളറ് പെയിൻറ്റും ഉണ്ട്, ചെറുതായിട്ടൊന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെയുള്ള ഇൻവിറ്റേഷൻ കാർഡ് വേണം. ഇൻവിറ്റേഷൻ കാർഡൊന്നും കയ്യിലില്ല എങ്കിൽ ഇതേപോലെ കട്ടിയുള്ള നമുക്ക് ഏതെങ്കിലും പേപ്പർ എടുക്കാവുന്നതാണ്. ശേഷം ഞാൻ ഈ ഫെവിക്കോളിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കൂടെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് റെഡ് കളർ പെയിൻറ് ഉപയോഗിച്ച്, നമ്മുടെ ആക്രിലിക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഈ റൗണ്ടും അതുപോലെ തന്നെ ഈ ലീഫും ഓരോന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളതും കൂടെ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പായി പോവും, അത് പാടില്ല. ഒരേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തത് വെച്ചിട്ട് തന്നെ പിന്നെയുള്ളതും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതേപോലെ കുറേ എണ്ണം വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. ഡ്രൈ ആയി കിട്ടിയതിന് ശേഷമാണ് നമ്മളത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് നമ്മൾ പെയിൻറ് ചെയ്തതൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് നിൽക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബോട്ടിലോട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗമില്ലേ, അവിടെ ഞാൻ വൂളൻ ത്രെഡ് വെച്ചിട്ട് റെഡ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ചുറ്റി എടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഫിനിഷായി. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. നമ്മൾ പെയിൻറ് ചെയ്തതും അതുപോലെ തന്നെ ഒട്ടിച്ചു വെച്ചതും ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. മുഴുവനും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കണ്ടേ. അപ്പം നമ്മുടെ ബോട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഇതെവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ടും നിങ്ങളുടെ കമൻസ് ആയിട്ടൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.